അപ്പൊ എങ്ങാനും ഒരു ദിവസം കാലത്തിന്റെ നോക്കുമ്പോ യൂട്യൂബ് ബാൻഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ 14 ദിവസത്തേക്ക് നമ്മുടെ വീഡിയോസ് ഒന്നും ഇനി ശീല. കാരണം ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ തമ്മിനെ എല്ലാം നിങ്ങൾ കണ്ടിണ്ടാവും, ഞാൻ വീഡിയോ നിർത്താൻ പോവാണ്. ഇപ്പോ ഇനി വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അങ്ങനെയല്ല, ഈ വീഡിയോസ് ഇടില്ല എന്നൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? പക്ഷെ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും വിട്ടുപോകാൻ പറ്റുന്ന സംഭവമല്ല യൂട്യൂബ് എന്ന് പറയുന്നത്. സോ ഞാനിത് ഫസ്റ്റ് ആലോചിച്ചത് നമ്മുടെ യൂട്യൂബില് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാനായി വിചാരിച്ചത്. പക്ഷേ എനിക്ക് തോന്നി അത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട കുറച്ച് പേര് റീച്ച് കിട്ടണില്ലേ കമ്മ്യൂണിറ്റി പോസ്റ്റിന്, അപ്പോ അതുകൊണ്ട് തന്നെ വീഡിയോ ആയിട്ട് തന്നെ ഇടാന്ന് വിചാരിച്ചു. ഒരു 2 ആഴ്ചത്തേക്ക് നമ്മുടെ വീഡിയോസും ഒന്നും ഉണ്ടാവില്ല, ഒരു 2 ആഴ്ച, ഒരു 14 ദിവസത്തേക്ക് നമ്മുടെ വീഡിയോസ് ഒന്നും ഇനി ശീല. കാരണം ഇപ്പോ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം വരാൻ പോവാണ്, അപ്പോ അതുകൊണ്ട് കുറച്ച് പഠിക്കണ്ട, എന്തെങ്കിലും എഴുതാനൊക്കെ ഒന്ന് പഠിക്കണം. അപ്പോ അതുകൊണ്ട് ഒരു 2 ആഴ്ചത്തെ ഒരു ഗ്യാപ്പ് എടുക്കാണ് എക്സാമിന് വേണ്ടിട്ട്. ഇപ്പൊ എങ്ങാനും ഒരു ദിവസം കാലത്തിന്റെ നോക്കുമ്പോ യൂട്യൂബ് ബാൻഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കഞ്ഞുപിടിക്കണ്ടേ? അപ്പോ അതുകൊണ്ട് എക്സാം എഴുതി പാസ്സായിട്ട് ഒരു ജോലി കിട്ടുന്ന രീതിയിലൊക്കെ ഒരാവണം. എക്സാംസ് ഒക്കെ കഴിയുകയാണെങ്കിൽ നമ്മൾ പഴയ പോലെ നമ്മുടെ സാധാരണ വീഡിയോസ് ചെയ്യാനെത്തും. അപ്പൊ നിങ്ങൾ കുറെ പേര് വിചാരിച്ചിട്ടുണ്ടാവും ഹാവ് സമാധാനം ഇവൻ നിർത്തിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷെ അങ്ങനെ ഒന്നും പെട്ടെന്ന് നിർത്തിപ്പോവാൻ പറ്റില്ല. പിന്നൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ ചാനലില് 60K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഗൈസ്, നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് ഇതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് വന്നത്. അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പുതിയൊരു വീഡിയോ വരുന്നവരെ തരാം.